നമസ്കാരം, അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട തെങ്ങം എന്ന് പറയുന്ന സ്ഥലത്താണ്. അരുളിച്ചെടി ഒരു വില്ലനായി മാറിക്കൊണ്ടിരിക്കുകയാണ്, അതിന് ഒരു വീണ്ടും ഒരു സാക്ഷിപത്രമായിരിക്കുകയാണ്. ഈ കടയും ഈ കടയിലെ വീട്ടുകാരും ഇവിടെ രണ്ട് പശുക്കളാണ് മരണപ്പെട്ടിരിക്കുന്നത്. അന്നേരം നേരത്തെ ഒരു സഹോദരി വീട് പുലർത്താൻ വേണ്ടി അന്യദേശത്തേക്ക് പോകാൻ പോകുന്ന വഴിക്ക് ഒരു ഫോൺ കോൾ വന്ന് ആ ഫോൺ കോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു അരുളി പൂവോ അതോ ഇലയോ എന്താണെന്ന് അറിയില്ല, എന്തോ കഴിച്ചു, അങ്ങനെ വഴിമധ്യേ ഛർദ്ദിക്കുകയൊക്കെ ചെയ്ത് ആ ഒരു സഹോദരിയുടെ വിടവാങ്ങലിന് ശേഷം നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് വിശദ വിവരങ്ങളിലേക്ക് പോവാം. ചേട്ടാ നമസ്കാരം. ഈ മൈക്ക് കുഴപ്പമില്ല. എന്തായിരുന്നു ഇവിടെ ഒരു പശു മരണപ്പെട്ടു എന്നൊക്കെ പറയുന്നതായിട്ട്? സത്യമാണ്, ഈ മാസം 1-ാം തീയതി ആയിരുന്നു. അതിനെ എൻ്റെ അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് തീറ്റിയെല്ലാം കൂടെ കൊടുത്ത് അതിനകത്ത് ആ തീറ്റിക്കകത്തെ അരുളിച്ചെടി ഉണ്ടായിരുന്നു. തീറ്റിക്കകത്ത് അരുളിച്ചെടിയുടെ തോലും ഉണ്ടായിരുന്നു. നമുക്ക് അതിനറിയത്തില്ല, അതിനെക്കുറിച്ച് അറിയത്തില്ല, അരുളിച്ചെടി അറിയത്തില്ല. അതുകൊണ്ട് കറക്കൊരു പശുവിനെ അത് കഴിച്ച് കുറേ കഴിഞ്ഞ് അതിന് അസ്വസ്ഥത കാണിച്ചു. എൻ്റെ കുട്ടിക്ക് അസ്വസ്ഥത ഉണ്ടായി. ഡോക്ടറെ വിളിച്ച് ഡോക്ടർ ഒന്നും മരുന്ന് കൊടുത്തു. അതിന് അതിൻ്റെ ഭേദമൊന്നും ഉണ്ടായില്ല. ഡോക്ടർ വീണ്ടും ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ അതിനെ മരുന്ന് കുടിച്ചു തന്നു. അത് പോയി വാങ്ങിച്ചു. അത് കൊടുത്തു കഴിഞ്ഞിട്ടും പശുവിന് വല്ലാത്ത അവസ്ഥയിലാണ്. വാ തുറക്കുന്നില്ല, വായ വാങ്ങുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, തീറ്റിയൊന്നും എടുക്കുന്നില്ല. അങ്ങനെ വീണ്ടും ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ വേറൊരാളിനെ പറഞ്ഞു. അതിവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ കുറ്റി വലിയ ആകാത്ത അവസ്ഥയിലാണ്. പിന്നെ പശു വരെ നിൽക്കുന്നിട്ട് വെള്ളം കുടിക്കുന്നില്ല. അമ്മയും കുഞ്ഞു ആ അമ്മയും കുഞ്ഞു കുറച്ച് നേരം അവിടെ കുറേ ഒരു ദിവസം അങ്ങനെ വന്നു കഴിഞ്ഞ് പിറ്റേ ദിവസത്തേക്ക് ഡോക്ടർ പറഞ്ഞു അതിൻ്റെ മുന്നിൽ അരുളിച്ചെടിയുടെ ഇലയും കമ്പും കിടക്കുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. അതുവല്ലോ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഡോക്ടർ വീണ്ടും വന്നിട്ട് മരുന്ന് കൊടുത്തു രക്ഷപ്പെട്ടില്ല. രാത്രി പോയി ഇതിൽ അമറിക്കൊണ്ട് ഇന്ന് വരെ ഒരു ദിവസമേ ഉള്ളു. പിന്നെ നിന്ന് കുട്ടി അന്ന് തന്നെ മരിക്കുന്നു. ഡോക്ടർ ഡോക്ടർ മുന്നിൽ കിടക്കുന്ന കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു ഇത് അരുളിച്ചെടിയുടെ ഇലയാണല്ലോ, ഈ ഉള്ളിച്ചെത്തിനുണ്ട്, രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. എൻ്റെ അമ്മയും കുഞ്ഞും ആകുമ്പോഴത്തേക്കും ഇത് കറക്കുന്ന പശുവായിരിക്കും. കറക്കുന്ന പശു കറന്നുകൊണ്ടിരിക്കുന്ന പശു 10-15 ലിറ്റർ പാല് കിട്ടിക്കൊണ്ടിരിക്കുന്നു. 10-15 ലിറ്റർ നമ്മുടെ ഒരു വരുമാന മാർഗ്ഗമായിരുന്നു. ആയിരുന്നു വരുമാന മാർഗ്ഗമായിരുന്നു. അത് പെട്ടെന്ന് ലഭിച്ചു. അതുകൊണ്ട് ജീവിതത്തിനെ വഴിമുട്ടിരിക്കുക, ഞങ്ങൾക്ക് മറ്റു വരുമാനങ്ങളൊന്നും ഇല്ല. എന്നിക്കാണ് രണ്ട് കളും കാഴ്ചയില്ല, കാഴ്ചയില്ലാത്ത 10-20 വർഷം കൊണ്ട് കാഴ്ചയില്ല. ഇപ്പോൾ നമ്മുടെ ഈ കട നമ്മുടെ സ്വന്തമാണ്. ആ നമ്മുടെ കട സ്വന്തമാണ്. ഞങ്ങൾക്ക് കടയും വട്ടയൊക്കെ ചെന്നിട്ടിരിക്കുന്നത് വേറെ ഒന്നും ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ ഇതൊരു വരുമാനമായിട്ട് ഒന്നും വരുമാനമായിട്ടൊന്നും പറയാൻ ഇവിടെ നല്ല കച്ചവടമുള്ള സ്ഥലമൊന്നും ഇല്ല. പശുക്കൾ മൊത്തം 3 പശുക്കൾ. കറവ പശുക്കൾ 3 രണ്ടെണ്ണം ചില പശുക്കളായിരുന്നു. പാൽ കുറവാണ്. ഇതിൻ്റെ പാൽ ഉണ്ടായിരുന്നു. ആ പശു മറ്റേതിനെ രണ്ടിനെയും വെള്ളി അരളി അരളിയല്ല ഇതിനെ രണ്ടിനും ഐസ് കിട്ടിയിരുന്നുണ്ട്. അന്നേരം ഇതിന് കൊടുത്തില്ല. മറ്റേതിൻ്റെ അസ്വസ്ഥത കണ്ടപ്പോൾ പിന്നെ ഇതിനെ കൊടുത്തില്ല. ഇതിനെ അടുത്തില്ല, പശു എരുത്തില്ല. പശുവിന് ഈ മരിച്ച പശുവിനെ മാത്രമേ എഴുതി കിട്ടുള്ളൂ. അന്ന് അതിനെ കുത്തി വെക്കാൻ വേണ്ടി മാറ്റം അത്. അതുകൊണ്ട് അതിനെ മാത്രമേ എഴുതി കിട്ടിയിട്ടുള്ളൂ. മറ്റേതിനെല്ലാം അയ്യത്ത് കിട്ടില്ല. അതുകൊണ്ട് അതിന് കൊടുത്തില്ല. അതൊരു പാക്കി കിട്ടി ഇങ്ങനൊരു മരണം ഉണ്ടായി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഈ നമ്മുടെ സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ക്ഷീരവകുപ്പിൽ നിന്നും അങ്ങനെ ക്ഷീരവകുപ്പിൽ നിന്നും ഇങ്ങനെ പറയുന്ന ഒരു ഇതിന് ഇൻഷുർ ഉള്ളതാണ് പശുവിന്. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ് വേറെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യത ഇൻഷുറൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാമെന്ന് പറഞ്ഞ് ഡോക്ടറിനെ ഫോമാടെല്ലാം പൂരിപ്പിച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ എല്ലാം കൊണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിളിച്ചില്ല, വിളിക്കാമെന്ന്. പരിപാടികളൊന്നും ആയിട്ടില്ല. ഒന്നും ആയിട്ടില്ല. ഇതുവരെ ഒന്നും ആരും സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു വരുമാനം അതായത് ഈ ഒരു പശുവിന് മാത്രമായിരുന്നു ഞങ്ങൾ രണ്ടുപേരെയുള്ളൂ. ഏതായിരുന്നു പശു? പശു ജേഴ്സി പശു. ജേഴ്സി പശു എത്ര? 20 ലിറ്റർ പാലുണ്ടായിരുന്നു. 15 ലിറ്റർ പാൽ. 15 ലിറ്റർ പാല് ഡെയിലി ഉണ്ടായിരുന്നു. അതായത് നല്ലൊരു വരുമാനം നമ്മുടെ നഷ്ടപ്പെട്ടു. നല്ലൊരു വരുമാനം ഇല്ല, നല്ല വരുമാനം മൊത്തം നഷ്ടപ്പെട്ടു. പോകുന്നൊരു വരുമാനം ഇല്ല. അതെ, അതിന് കുട്ടിയും പോയി. തീർച്ചയായിട്ടും നമുക്ക് പശുവിനെ പരിപാലിക്കുന്ന അമ്മ ഇവിടെ നിൽപ്പുണ്ട്. നമസ്കാരം. ഈ പശുക്കൾ രണ്ടുപേര് മരിച്ചു പോയി എന്ന് പറയും. കുട്ടിയാണ്.
നമ്മുടെ ഒരു വീട് വീട്ടിലെ വരുമാനമായിരുന്നു അത്. ഇത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? സംഭവിക്കുന്നത് രാവിലെ, പിന്നെ ബുധനാഴ്ച രാവിലെ 10 മണിക്ക് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ എടുക്കുന്ന കാടിയും വെള്ളം എല്ലാം എടുക്കുന്നത് നേരം എടുത്തോണ്ട് വരാൻ പറഞ്ഞു, ഞാൻ എടുത്തോണ്ട് വന്ന് കൊടുത്തു. അപ്പോൾ ഇതിനെ കുത്തി വെക്കുന്നത് കൊണ്ട് ആർത്തി വെക്കുന്നത് ഈ കുട്ടി തിന്നത്തില്ല, കുട്ടി തിന്നാൻ രണ്ട് ഗ്ലാസ് പാലൊരാൾക്ക് വേണമെന്ന് പറഞ്ഞ് കുട്ടി അഴിച്ചു വിട്ട് കറന്നു. കറന്ന് ചൈനയും വിട്ടിട്ട് ഞാൻ ഇങ്ങോട്ടിന് പോകുന്നു. അപ്പോഴത്തേക്കും കുത്തി വെക്കാൻ ആളും വന്നു. അപ്പം ഈ അരുള് ആരിക്കൊണ്ടുതന്നെ അതിൻ്റെ മുന്നിൽ കിടപ്പുണ്ടായിരുന്നു. അവർ ഈ കുത്തി വെക്കാൻ വന്ന ഡോക്ടറും പറഞ്ഞ് ഇത് എവിടുന്ന ഈ അരുളിന്ന് ചോദിച്ചു. അമ്മ ഇങ്ങനെ പടിഞ്ഞാറ്റ് ചെടിയെല്ലാം കൂടെ വെട്ടിപ്പോയി മാറ്റി ഇത് കിടന്നാന്ന് പറഞ്ഞു. അതിൻ്റെ മണ്ട ഞാൻ കൊണ്ടുപോകും നടാനെന്ന് പറഞ്ഞു. ഞാൻ വന്ന് മണ്ട കൊണ്ടുപോകും ചൂട് കൊണ്ടുപോകും എന്ന് പറഞ്ഞു അന്നേരം. അന്നേരം എനിക്കറിയത്തില്ല, അവർക്കും അറിയത്തില്ല, അവരും പറഞ്ഞില്ല. പറഞ്ഞാലും അത് നിന്ന് കഴിഞ്ഞു, അവർ വന്നപ്പോഴേ നിന്ന് കഴിഞ്ഞു. ആ അപ്പോൾ കുത്തി വെച്ചാൽ പോവുകയും ചെയ്തു. അന്ന് അഴിച്ചിറക്കിയിട്ട് ഞാൻ കുറേ ചക്കയൊക്കെ കൂടെ വെട്ടി ഇന്നും കൊടുക്കുന്ന ആഹാരമെല്ലാം കറക്കുണ്ടായി. ഇന്നും കൊടുക്കുന്ന ആഹാരം എല്ലാം കൊടുക്കുകയും മേടിക്കുകയും എല്ലാം ചെയ്തു. അത് നേരം രാത്രിയായിട്ട് കുത്തിയിട്ടുണ്ട്. ഞാൻ നേരം വിളിക്കുന്നു ചതക്കുന്നു. അപ്പം ഞാൻ ഇവിടെ വന്ന് എല്ലാവരും പറഞ്ഞു, രണ്ട് മണിക്കൂറും പറഞ്ഞു, ഇവിടെ വന്ന് എല്ലാവരും പറഞ്ഞു. പശുവിന് പനിയാണ്, രാവിലെ എനിക്ക് ജോലിയുണ്ട്, വെള്ളക്കര പോവാം എന്നും പറഞ്ഞ് വെള്ളക്കര രാവിലെ പോയി 9 മണിക്കാളെ പോയി ചെന്ന് മരുന്ന് വാങ്ങി. പനി ഒന്ന് ചെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ചക്കയെ കൊടുത്തു, പ്രത്യേകിച്ച് വേറെ ഒന്നും കൊടുത്തില്ല. എന്നിട്ട് ഡോക്ടർ 4 വട്ടത്തേക്ക് മരുന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് 2 മണിയാണ് പനി വിളിക്കാം. ഞാൻ വിളിച്ച് 2 മണിയാണ് വിളിച്ചിട്ട് ഒരു കുറവുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നേരം വൈകിട്ട് ഒരു മരുന്നുള്ള പറഞ്ഞു, അതും കൊടുത്തിട്ട് കുറവില്ല. അപ്പോൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ കഴിച്ചിട്ട് അല്ലെ കുഞ്ഞു വെട്ടം രാവിലെ കണ്ടിട്ട് പോയ കുഞ്ഞില്ല. അപ്പോഴും എനിക്കറിയത്തില്ല ഭക്ഷണം എന്തുവാണ്. ഞാൻ നന്നായി ഇങ്ങനെ ഇരുന്നു. എന്നിട്ടൊരു 8 മണിയായപ്പം വീണ്ടും ഡോക്ടർ വിളിച്ചിട്ട് പറയാം, നിങ്ങളുടെ പശു അറിയിക്കുന്നുണ്ടോ? അതുകൊണ്ട് രക്ഷാൻ സാധ്യതയില്ല. പറഞ്ഞു കഴിയുന്നതിനും പട്ടി ഞങ്ങൾ ആഹാരം പോലും വൈകിട്ട് കഴിച്ചില്ല. ഒരു 9 മണിയായപ്പോൾ ഒറ്റപ്പെട പമോമ്പങ്ങൾ ഒറ്റ ഞങ്ങൾ ആരും ഒന്നും ചോദിച്ചില്ല. ഒട്ടം നേരെ മനുഷ്യനും മൃഗങ്ങൾക്കും എല്ലാം ഒരേപോലെ തന്നെ പ്രശ്നമാണ് അരുളി. പണ്ട് ഈ അരുളി അമ്പലങ്ങളിൽ വരെ പിന്നെ അതിൻ്റെ പ്രസാദത്തിനോട് ചേർന്ന് കഴിഞ്ഞ് നമ്മൾ കഴിച്ചിട്ടുണ്ട്. അന്നേരം അന്നും ഈ ഒരു വില്ലനായി മാറാത്ത ഈ അരുളി, അരുളി ഒരു വില്ലനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിലും നമ്മുടെ പരിസരത്തുമൊക്കെ അരുളി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അരുളി അങ്ങ് നശിപ്പിച്ച് കളയെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ അബദ്ധത്തിലെങ്കിൽ ഈ അരുളിയുടെ ഭംഗി കണ്ട് ഒരു പൂ പറിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയോ എന്തെങ്കിലും ഭർത്താനം പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇപ്പം തന്നെ വിദേശത്ത് പോയ സഹോദരിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഇലയോ പൂവോ കണ്ടെന്ന് കടിച്ചു തരും. ആ ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് അവിടെ നഷ്ടപ്പെട്ടത്. അതേപോലെ ഇവിടെ ഈ ഒരു വീടിൻ്റെ അത്താണിയായിരുന്നു ആ ഒരു പശുവും കുട്ടി. പ്രതീക്ഷകൾ പലതാണ്, ഒരു പശു പ്രസവിച്ച് കുട്ടികളുണ്ടാവുകയും അതേപോലെ തന്നെ പാല് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പം അതൊരു പിന്നെ അവർക്കൊരു സ്വപ്നമാണ് മൊത്തത്തിൽ തകർന്നത്. ഞാൻ തീർച്ചയായിട്ടും നമുക്ക് ഈ അരുളി ഇനി വേണം എന്നുള്ള ചിന്ത മാറ്റിയിട്ട് അല്ലെങ്കിൽ അരുളിയുടെ മൂവിൻ്റെ ഭംഗി ഇനി നമുക്ക് വേണ്ട എന്ന് നമ്മളത് തീരുമാനിക്കുക. ഞാൻ തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ആണ്.